എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈവാണ്. ഇപ്പം ഞാനൊരു ന്യൂസ് കണ്ടു, ഫിറോസ് കുന്നുമറും സാറിനെതിരെ കേസ് ചാർജ് ചെയ്തു എന്നുള്ള ഒരു ഒരു വാർത്ത ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരിക്കലും ഒരാളുടെ പേരെടുത്തു പറഞ്ഞിട്ടില്ല, അതൊന്ന്. അങ്ങനൊരു വാക്ക് പറയുമ്പോഴേക്കും അത് ഞാനാണ് എന്ന് പറഞ്ഞ് പ്രസന്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇനി എന്താണ് അതിൽ കൂടുതൽ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീയുടെ പേരെടുത്ത് പറയാതെയാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അത് ഒരു സ്ത്രീയെയാണ് പറഞ്ഞത്, സമൂഹത്തിലുള്ള സകലമാന സ്ത്രീകളെയും ആക്ഷേപിച്ചിട്ടില്ല. ഒന്ന്, അത് ഓക്കെ, ഒരു സ്ത്രീയാണ് പറഞ്ഞത്, ആ സ്ത്രീയുടെ പേര് പോലും അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് ആ അദ്ദേഹത്തിനെതിരെ പരാതി നിയമം എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനും പരിപാടി ചെയ്യാനും എല്ലാത്തിനും ഓക്കെ. അപ്പൊ എന്നെ ഒരു പടക്കം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുകയും അതുപോലെ ജസ്ല മാടശ്ശേരി എന്ന് പറയുന്നവളും അവളുടെ അനിയനും കൂടി പോസ്റ്റ് ഇട്ട് എന്നെ പരമാവധി പെണ്ണെന്ന പരിഗണന ഇല്ലാതെ നാറ്റിച്ചു, അത് ഒന്ന്. രണ്ടാമത് എന്ന് പറയാനുള്ളതെന്ന് വെച്ചാല്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്ന് ജസ്ല മാടശ്ശേരി ആണുങ്ങളെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ ഒരു ലൈവ് ഇട്ടിരുന്നു. ആണുങ്ങളെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ, ഒരാളല്ല, ഒരാണിനെയല്ല, മൊത്തത്തിൽ അപമാനിക്കുക. അവള് കേറുന്ന ബസ്സിൽ പിന്നിൽ നിന്ന് എന്താണ് കൈ എന്താണ് ഒരു ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു, അതുപോലെ തന്നെ ആണുങ്ങൾക്ക് നോക്കിയാൽ അങ്ങനെയാവും ഇങ്ങനെയാവും പറഞ്ഞ് ഈ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളെയും അപമാനിച്ചു. അപ്പൊ അതിനെതിരെ കേസെടുക്കാൻ ഒരു നിയമപാലകർക്കും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ആണുങ്ങളെ എന്ത് വേണമെങ്കിലും എന്ത് തോന്നിയ ദിവസമാണെങ്കിൽ പറയാം, ആണുങ്ങളെ അപമാനിക്കാം. അതൊരപമാനമല്ലേ? ആ പറഞ്ഞത് ഒരു അപമാനമല്ലേ എന്നാണ് ഞാൻ എൻ്റെ ഒരു ചോദ്യം. ആണുങ്ങളെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിൽ ലൈവ് ഇട്ട ഒരു സ്ത്രീക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി എടുക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം, എൻ്റെ ഒരേ ഒരു ചോദ്യം. ഒരു സ്ത്രീയാണ് സമൂഹത്തിലുള്ള ഇത്രയും കാലത്തിനിടയിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, അത് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു ഒരു സ്ത്രീയെ പേരെടുത്ത് പറയായിരുന്നെങ്കിൽ അതിനൊരു കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നില്ല. പേരെടുത്ത് പറയാതെ ഒരു സ്ത്രീയെ പറഞ്ഞപ്പോ അത് എന്നെ തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രസന്റ് എന്ന് പറഞ്ഞ ആളാണ് ആര്, ജസ്ല എന്ന് പറയുന്ന വിഷ ജന്തു. ആ ജന്തു മാസങ്ങൾക്ക് മുന്നേ എന്നെ പടക്കെന്ന് പറഞ്ഞതിന് ഒരു നിയമപാലകരും എടുക്കത്തില്ല. പോസ്റ്റ് വരെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അത് ആരുടെ കണ്ണിലും കാണത്തില്ല. ഒരു നിയമപാലകർക്കും അവൾക്കെതിരെ നിയമം നടപ്പിലാക്കാൻ പറ്റത്തില്ല. അപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജസ്ല മാടശ്ശേരി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് തന്നെ അപമാനമായ ഒരു സാധനം എന്ന് തന്നെ പറയാം. ആ ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന തരാതെ പടക്കം എന്ന് ആക്ഷേപിച്ചവളാണ് അവള്. എന്നിട്ട് ഇപ്പൊ പറയുന്ന അവള് ഫേസ്ബുക്കിലെ ഫേക്ക് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് മുട്ടാപ്പോക്ക് പറഞ്ഞുകൊണ്ട് നടക്കുവോ? എനിക്കതൊന്നും കേൾക്കണ്ട. അവളും അവളുടെ അനിയനും കൂടി വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല പോസ്റ്റും എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ചാർത്തുമ്പോ ഒരിക്കൽ പോലും അതിനെതിരെ ഒരു നിയമ നടപടി എടുക്കാൻ പറ്റത്തില്ല, അത് പോട്ടെ. എനിക്ക് എന്തായാലും നിയമം കിട്ടത്തില്ല എന്ന് ഞാൻ എനിക്കറിയാം. എന്താന്ന് വെച്ചാല് പാവപ്പെട്ട ആൾക്കാരന്റെ കണ്ണീര് തുടയ്ക്കാനല്ല, മറ്റുള്ളവരിനെ പേരുദോഷം കേൾപ്പിക്കാനും മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ പറയാ അപമാനമായി തീരുന്നവരെയാണ് ആൾക്കാർക്ക് നിയമവും അല്ലെങ്കിൽ നീതിയും നടപ്പിലാക്കുക. എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഒന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ഒരു സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോസ് കുന്നുമുറം എന്ന് പറയുന്ന അദ്ദേഹത്തെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. പക്ഷേ
ആ പുരുഷന്മാരെ ഒന്നടങ്കം എല്ലാ പുരുഷന്മാരെയും കൂടിയിട്ട് മാന എന്താ പറയാ മാനപ്പോയി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, എല്ലാ പുരുഷന്മാരെയും ഒന്നടങ്കം ഒന്നടങ്കം എന്താ പറയാ നാണം കെടിയ ഒരു ലൈവ് കണ്ടിരുന്നു. ബസ്സിൽ പോയി കഴിഞ്ഞാല് അവിടെ അങ്ങനെയാ പോകും, അതുപോലെ തന്നെ നോക്കിയാ ഇങ്ങനെ പോകും, അങ്ങനെയുള്ള ആണുങ്ങളാണ് മൊത്തത്തിലുള്ളത് എന്ന് പറഞ്ഞ് പറഞ്ഞ ലൈവിട്ട് എത്രയോ ആൾക്കാർ അതിനു വേണ്ടി പ്രതികരിച്ചു. അപ്പൊ ഒരു പുരുഷനെ നാണം കെടുത്തി, ഒരു പുരുഷനല്ല ലോകത്തുള്ള എല്ലാ പുരുഷന്മാരെയും നാണം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല എന്നാണ് എന്റെ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. അപ്പൊ ആണുങ്ങൾക്ക് എന്താ ഈ പറഞ്ഞതൊന്നും ഇല്ലേ, അപമാനവും ഇല്ലേ? ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം ചെയ്യാന്നാണോ? അപ്പൊ എല്ലാവരും കൂടി അവർ അവൾക്കെതിരെ നിയമ നടപടി ഒരു 10 പേര് കയറി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന 10 പേര് കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. ആണുങ്ങൾക്കും ഇവിടെ നീതി വേണമെന്ന് പറയണം, ആണുങ്ങൾക്ക് നിയമ നടപടി വേണം, ആണുങ്ങളെ അപമാനിച്ചു എന്ന് പറയണം. എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ഒരു പെണ്ണൊരുത്തി, ഒരു പെണ്ണിനെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആണുങ്ങളെ മൊത്തം ആക്ഷേപിച്ച അവൾക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി എടുക്കുന്നില്ല? എന്റെ ഈ ലൈവ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, 10 പേര് ചേർന്ന് ആ ഒരു വീഡിയോ എടുത്ത് നിയമപാലകന്റെ മുന്നിൽ പോയി ഞങ്ങൾക്കും വേണം നീതി, ഞങ്ങൾക്കും വേണം നിയമം, ഞങ്ങളും അപമാനിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കംപ്ലൈന്റ് ചെയ്താൽ അവളെ എടുത്തിട്ട് പൊക്കും എന്ന് പൊക്കണം. കാരണം അഭിമാനം മാനം എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, പുരുഷന്മാർക്കും ഉള്ളത് തന്നെയാണ്. പുരുഷന്മാരെ എന്ത് തോന്നിയ അവസരം വേണമെങ്കിലും സ്ത്രീകൾക്ക് നിരങ്ങാന്നോ തലമണി കയറാന്നോ. അതേപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആൾക്കാരന്റെ കാശ് അക്കൗണ്ടിൽ ഇടിച്ചിട്ട് രോഗമില്ലാത്ത ഒരു ആൾക്കാർക്ക് വേണ്ടി രോഗമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തട്ടിപ്പ് നടത്തിയ ഈ സ്ത്രീക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണ് പഴഞ്ചൊല്ല്, ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നാണ്. അപ്പൊ 10 പേര് അവളുടെ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നില് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതിനെന്താണ് നിയമം ഇല്ലേ എന്ന് ചോദിക്കണം. ആണുങ്ങളായ നട്ടല്ലുള്ള ആണുങ്ങളെ 10 പേര് ചേർന്നാ മതി, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് കണ്ടോണ്ട് നിൽക്കുന്നു, എനിക്കത് മാത്രം ചോദിക്കാനുള്ളൂ. ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണായ ഞാൻ ശബ്ദിക്കണോ? നാണമില്ലേ നിങ്ങൾക്ക് ആർക്കും? നാണം മാനൊന്നുമില്ലേ? മീശ വെച്ച നട്ടല്ലുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ 10 പേര് കൂടി ആ ലൈവ് എടുത്ത് കൊണ്ടുപോയി നിങ്ങൾക്കും വേണം നീതി, ആണുങ്ങൾക്കും വേണം നീതി, ആണുങ്ങൾ അപമാനിതരായി എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ആണുങ്ങൾക്കും വേണം അഭിമാനം, അപമാനിതരാവരുത്. നട്ടല്ലില്ലാത്ത പോലെ നമ്മുടെ കേരളത്തിലെ ആണുങ്ങൾ തലകുനിച്ച് നിൽക്കരുത്. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ശബ്ദിക്കാൻ ഒരു പെണ്ണെങ്കിലും വന്നു ലൈവില് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോണം. ആണുങ്ങളെ വരേണ്ടത് അല്ല, പെണ്ണുങ്ങളല്ല വരേണ്ടത് ലൈവില്, ആണുങ്ങൾക്ക് വേണ്ടി ആണുങ്ങൾ പോകണം. ഞങ്ങളെ അപമാനിച്ചു എന്ന് പറയണം, ലൈവ് ഇട്ട് അപമാനിച്ചു നാറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോണം. നോക്കട്ടെ നിയമം ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്നെ പറഞ്ഞു പടക്കം എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ച വ്യക്തിയാ അത്, വ്യക്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കൂതറ. അങ്ങേര് എന്ത് തെറ്റാ ചെയ്തത്? അങ്ങേര് പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി സഹായിക്കണോ? എന്നിട്ട് അതിനെ കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞ ആളാ തട്ടിപ്പ് നടത്തിയത്. ആദ്യമായിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തിയതിലെ അവൾ 5 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുക്കാൻ കൂട്ടുനിന്നു, പോസ്റ്റ് ഷെയർ ചെയ്യാൻ കൂട്ടുനിന്നു. പലരും പറയുന്ന അവൾക്കും അതിൽ ഷെയർ ഉണ്ടെന്ന്. എന്തുകൊണ്ട് നിങ്ങൾ അതൊക്കെ കണ്ണടയ്ക്കുന്നു? എന്റെ ഈ ലൈവ് കാണുന്ന നല്ലവരായ നട്ടല്ലുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ 10 പേര് ചേർന്നുകൊണ്ട് നിയമപാലകരന്റെ മുന്നിൽ പോയിട്ട് ഞങ്ങൾ അപമാനിതരാണ് ഇതില് എന്ന് പറയണം. പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയിക്കണം.
അവളെയും കൊണ്ടുവരണം നിയമത്തിന്റെ നീതിയുടെ മുമ്പില്. ഞങ്ങൾക്കുണ്ട് അഭിമാനോ നാണോ മാനോ എന്ന്. ഒരു പെണ്ണെന്ന ഒരു പെണ്ണ്, ഒരു കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ, ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് ലൈവിൽ വന്നിട്ട് പുരുഷന്മാരെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിവ് നടണമെങ്കിൽ അവള് എല്ലാ പഠിപ്പും പഠിച്ചിട്ടാണല്ലോ ലൈവില് വന്ന് പറയുന്നത്. ഒരു കല്യാണം കഴിക്കാത്ത ഒരു കല്യാണം കഴിച്ച സ്ത്രീ ഞാനായ ഒരാൾ ഉച്ചരിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. കല്യാണം പോലും കഴിക്കാത്ത ഒരു സ്ത്രീക്ക് ഇത്ര മാത്രം അറിവ്, ആണുങ്ങളെ കുറിച്ചുള്ള അറിവ് എങ്ങനെ കിട്ടുന്നു? അപ്പോ സ്വന്തം എന്താ മറ്റുള്ളവരെ അപമാനിക്കുക എന്ന് പറഞ്ഞ് ലൈവിൽ പോയിട്ട് കുറയ്ക്കുക. കുറച്ചെങ്കിലും നിങ്ങൾക്ക് നാണം മാനം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ചെയ്യണം.